മലയാളികളെ, പാടാം മതി മറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരൂ അരുണോദയമേ, വരൂ മലയാളികളെ, പാടാം മതി മറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂക്കളെ പൂങ്കിളികളെ പരനേശുവേ വാഴ്ത്തുവാൻ, പൂക്കും കൈതകളോരം ചേർന്ന് ഓരോ കുളിരലയാ. ചേർന്ന് ഒരു കുളിരലയാദീലഖിലം സൃഷ്ടിച്ചവന് സ്തുതിക്കാം. കർത്താവേശുവേ, നിന്റെ കൂടെ ആയിരിക്കുവാനായി യേശുവേ, പ്രാർത്ഥനയിൽ നിന്റെ കൂടെ ആയിരിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് കർത്താവിങ്ങിക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, വളരെ പ്രത്യേകമായി നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആബാ പിതാവേ, ആബാ, ഈ ഒരു നിമിഷം ഞങ്ങൾ സ്തുതിക്കുമ്പോൾ നിന്നെ സന്തോഷത്താൽ നിൻ്റെ സ്നേഹത്തിൽ തുളുമ്പി നിന്നുകൊണ്ട് അബ്ബാ പിതാവേ നിങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്കൊന്ന് ഓർക്കാം. ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ പിതാവ് ആ മകനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഓടി അങ്ങോട്ട് ചെന്ന് മാറോട് ചേർത്ത ഒരു പിതാവിനെയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ഉടനെ തന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിച്ച് മോതിരമണിയിപ്പിച്ച് ഒരു ഫീസ്റ്റാണ് തൻ്റെ മകന് വേണ്ടി ഒരുക്കിയത്, നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകന് വേണ്ടി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. നമ്മുടെ പുറകെ ഓടുന്ന ദൈവം, The Hound of Heaven, സ്വർഗത്തിലെ വേട്ടപ്പട്ടി, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് ഓർക്കാം. സിംപ്ലി റിമെമ്പർ ഇസ് ലവ്, അത് മാത്രം ചെയ്താൽ മതി. അവൻ്റെ സ്നേഹം നമുക്ക് റിമെമ്പർ ചെയ്യാം, അതിനെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് അതിൻ്റെ ഒരു ഓവർഫ്ലോയായി നമ്മുടെ സ്തുതികൾ പുറത്തോട്ട് വരട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ്.
ആരാധിക്കുന്നു പിതാവേ, ആരാധിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കൂടെ നടക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിനെ പറ്റി? നമ്മൾ എവിടെ പോയിരുന്നാലും എപ്പോഴും എവിടെയും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു ദൈവം, ദൈവത്തിൻ്റെ സ്നേഹം പരിമിതികളില്ലാതെ എന്നെ അല്ലെങ്കിൽ നിന്നെ, നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പേഴ്സണലി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആവുന്നു? എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? മേ ബി നമ്മൾ ചിലരെങ്കിലും പറയുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ വിട്ടുപോകുന്നുണ്ടാവും. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ ഓരോ ദിവസം രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ മറന്നു പോകുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു പരിമിതികളില്ല, ഒരു ബോർഡേഴ്സ് ഇല്ല. ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു പരിമിതികളോ ഒന്നുമില്ല. അതിനൊരു അറ്റം നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനും പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇസ് വെരി പ്രീഷ്യസ് ആണ്. നമ്മൾ വിലാപങ്ങളിൽ പറയുന്നുണ്ട്, 3:23 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പുതിയതായ ആ ഒരു സ്നേഹത്തിനെ അനുഭവിച്ചറിയാൻ, ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ ലൈഫ് വലിയൊരു സക്സസ് ആയിരിക്കും. അങ്ങനെ എൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും ദൈവത്തിൻ്റെ ആ ഒരു കരുതലും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും അനുഭവിച്ചതാണ്, ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ഡെലിവറി സമയത്ത് ആ ഒരു പെയിൻ, ഭയങ്കര ആ ഒരു പീക്ക് ടൈം പെയിൻ്റെ ആ ഒരു സമയത്ത്, പെയിനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു തോട്ടാണ്, എനിക്ക് ബൈബിൾ വായിക്കുന്നത് കേൾക്കണം, ബൈബിൾ റീഡിങ് എനിക്ക് കേൾക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബൈബിൾ വായിക്കും, എനിക്ക് ബൈബിൾ വായിക്കണം കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയോടെ ഉണ്ട്, അമ്മ ഓർക്കണം എന്ത് ചെയ്യാൻ പോണേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓക്കെ നീ പറഞ്ഞല്ലേ ബൈബിൾ എടുക്കാമെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് ബൈബിൾ എടുത്ത് ബൈബിൾ വായിച്ചു. പക്ഷേ എപ്പോഴൊക്കെ ആ ബൈബിൾ സങ്കീർത്തനാണ് വായിച്ചത്, ബൈബിൾ എപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്, ഭയങ്കര കാമായിട്ട് ഞാൻ അവിടെ ഇരുന്നു. പക്ഷെ എപ്പോഴൊക്കെ എൻ്റെ ആ ഒരു ബൈബിൾ റീഡിങ് അല്ല, വചനത്തിൽ നിന്നുള്ള എൻ്റെ ആ ഒരു ശ്രദ്ധ എപ്പോഴൊക്കെ ഞാൻ മാറുന്നു, അപ്പോഴൊക്കെ പെയിൻ്റ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ പിന്നെ പെയിൻ്റ് ഇൻറ്റൻസിറ്റി അറിയാൻ തുടങ്ങും. പക്ഷേ ബൈബിൾ റീഡിങ്ങിലേക്ക്, അതായത് ദൈവത്തിൻ്റെ വേർഡ് ഓഫ് ഗോഡ് ഞാൻ എപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ എൻ്റെ ആ ഒരു പെയിൻ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ എന്താ പറയുക, ഒരുമിച്ചായിരിക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ഞാനിരുന്നൊരു സമയമാണ്. അതെൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. എന്നെ ട്രീറ്റ് ചെയ്ത് എൻ്റെ ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞു, ഡോക്ടേഴ്സിൻ്റെ ഇത്രയും എക്സ്പീരിയൻസിന് ഈ ഇത്രയും കാലയളവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ കിട്ടുന്നത് തന്നെ പറഞ്ഞു. ഇത്ര കാമായി ക്വയറ്റായിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഞാൻ തന്നെയാണോ അങ്ങനെയൊക്കെ ഇരുന്നേ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാറില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ് ചെയ്തത്. ദൈവത്തിലെ സ്നേഹത്തിലെ ഒരുമിച്ചായിരിക്കാൻ നോക്കി. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ചെറുതും വലുതുമായ കുറേ ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മളിപ്പോഴും വലിയ വലിയ എൻകൗണ്ടേഴ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഇപ്പോൾ ഇറങ്ങി വരും, ഇപ്പോൾ ഒരു എൻകൗണ്ടർ എനിക്ക് ഇവിടെ കാണും, ഇങ്ങനൊരു സംഭവം. ബട്ട് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എൻകൗണ്ടേഴ്സാണ്. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും, നമ്മുടെ കൂടെ. എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ ഉള്ളത്, ഈശോ അവരുടെ കൂടെ ജേർണി ചെയ്തതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഈശോയുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പഴയ നിയമത്തിൽ ഈശോ അല്ലെങ്കിൽ ദൈവം ആ ഒരു സ്നേഹത്തെ പ്രതി സോ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പുത്രരോ നമ്മൾക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ തൂങ്ങി സോ ജീവൻ ബലിയായി അർപ്പിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ആ സ്നേഹം തിരിച്ചറിയുന്നുണ്ടോ?
നമ്മൾ പല പല കാര്യങ്ങളുടെ പുറകിലാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ കോളേജിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് കൂട്ടുകൂടാനും നമുക്ക് വർത്തമാനം പറയാനും ഫാമിലിയിലേക്കാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ദൂരം പേരുണ്ട്. ബട്ട് ദൈവത്തിൻ്റെ ഈ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെ. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഓർക്കാം, സോ ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി ആരെങ്കിലും നമുക്ക് വേണ്ടി മരിക്കാൻ റെഡിയാവോ? അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു കൈ മുറിക്കാൻ ആരെങ്കിലും റെഡിയാവോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാക്രിഫൈസിൻ്റെ കാര്യം റെഡിയാവോ? ഫോർ ദ നെയിം സ്റ്റേക്കിന് വേണ്ടി മാത്രം ആരെങ്കിലും റെഡിയാവുള്ളൂ? ആ ഒരു വലിയ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് ഈ ഒരു സമയം നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറയാം. ആ അനന്തമായ ഒരു സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. അളവുകളില്ലാതെ, പരിമിതികളില്ലാതെ നമ്മളെ ദിനം തോറും കൂടുതൽ കൂടുതലും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹത്തെ നമുക്ക് ഈ ഒരു സമയത്ത് പാടി സ്തുതിച്ച് നമുക്ക് വാഴ്ത്താം. സ്നേഹമെന്നർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സാരമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായിത്തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യ കാരുണ്യമേ ദൈവമേ, ദിവ്യ കാരുണ്യമേ സ്നേഹമേ, ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ീശ്വങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു, ദിവ്യ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശ്വങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. അമേൻ.
നമുക്ക് ഈ ഒരു ദൈവസ്നേഹത്തെ എപ്പോഴും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നമുക്ക് വയ്ക്കാം. എപ്പോഴും നമുക്ക് ഈശോയ്ക്ക് നന്ദിയുള്ളവരാവാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിച്ചറിയാൻ നമ്മളെപ്പോഴും, നമ്മുടെ കൂടെ ഈശോ ഉണ്ട്, നമ്മളൊന്ന് കണ്ണു തുറന്ന് കാത് തുറന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തെ പ്രതി എടുക്കുന്ന എല്ലാ സാക്രിഫൈസും കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തെ പ്രതി ചെയ്യാം, ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും കാണുന്നത്. ഞാൻ ഈ അടുത്തിടെയായിട്ട് ഒരു പ്രോഗ്രാമിൽ ഒരു MC ചെയ്യാൻ വേണ്ടി പോയി. അതിന് MC കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിനും എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോള് വന്നു. അപ്പോൾ അത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു. ആളെ എവിടെ നോക്കിയോ തപ്പി കണ്ടുപിടിച്ച് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അലീന, നീ എൻ്റെ കൂടെ പണ്ട് ഇന്ന സ്കൂളിൽ പഠിച്ച ആളല്ലേ, നീ അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു രണ്ട് പേരുടെ ഫ്രണ്ടിൽ നീ നിന്ന് സംസാരിച്ച് അവരാരും എന്നെ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവളെ നോക്കുമ്പോൾ ഞാൻ വലിയൊരു ബിഗ് ക്രൗഡിനെയാണ് അന്ന് അഡ്രസ്സ് ചെയ്യാൻ സംസാരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കർത്താവിന് ഇത്രയും എടുത്ത് ഉയർത്താൻ പറ്റുമോ നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ആൾ ആരാന്ന് എനിക്കറിയില്ല, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളാണ്, പിന്നെ ഞാൻ പരിചയപ്പെട്ടു ഫോണിൽ, പിന്നെ ഇപ്പോൾ കോണ്ടാക്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സമയങ്ങളായിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ദൈവം, ഞാൻ ഓ ഇത് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ. ദൈവത്തിൻ്റെ ആ ഉണ്ടല്ലോ, നമ്മൾ ആ ഗോഡ്സ് കോൾ, അതിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രത്യുത്തരം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റിയാണ്ടല്ലോ, നമ്മുടെ ലൈഫിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ജീവിതത്തിൽ എന്തോരം സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വന്നാലും അതൊക്കെ പ്രശ്നമൊന്നുമില്ല, നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ നമ്മളെക്കൊണ്ട് പറ്റും. ആ ഒരു പ്രത്യാശ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം എനിക്കൊരു മോളുണ്ട്, അവൾ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എനിക്ക് അവളോടുള്ള സ്നേഹം ഒരിക്കലും കുറയുന്നില്ല, എനിക്ക് കൂടിക്കൂടി വരുന്നുള്ളൂ. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ്, ഓരോ ദിവസവും കൂടി തന്നെയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും നോക്കാം, അങ്ങനെ തന്നെ അല്ലേ? നമ്മളത് ചിന്തിക്കാത്തതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൂടിക്കൂടി തന്നെ വരുന്നത്. പക്ഷെ നമ്മളെപ്പോഴും, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ബിസിയാണ്. വി ഓൾ ആർ ബിസി, ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് ചെയ്തു തീർക്കുന്നതേ കുറേ കാര്യങ്ങളാണ്, അതിൻ്റെ പുറകെ നമ്മൾ ഓടുന്നതുകൊണ്ടാണ്. സിറ്റ് ആൻഡ് ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം നമ്മളൊന്ന് ലിസൺ ചെയ്യുക. ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ദൈവത്തിൻ്റെ ഒരു സ്വരം, ഗോഡ്സ് വോയിസ്, ആ നമ്മളൊന്ന് ലിസൺ ചെയ്യുക. അതനുസരിച്ച് നമ്മളൊന്ന് മൂവ് ചെയ്യാൻ നോക്കുക. കുറേ പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്കതിനുള്ള ഉത്തരം കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഫ്രണ്ട്സുണ്ട്, നമുക്ക് സ്നേഹിക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും നമ്മുടെ തകർച്ചയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് God always with us. ഏത് സാഹചര്യത്തിലും എവിടെയും ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പില്ലറായിട്ട് എപ്പോഴും ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് വ്യക്തികൾ നമ്മുടെ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അതിലും അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ടെസ്റ്റിമണി. അപ്പോൾ എപ്പോഴും ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഈശോയെ നമ്മൾ മുറുകെ പിടിക്കുക. ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതായ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യുക. ഗോഡ്സ് ലവ് ഈസ് വെരി, എന്താ പറയുക, വേറൊരു ഗ്രഹത്തിലുള്ളൊരു സംഭവം എന്നല്ല, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അറിഞ്ഞ് നമുക്ക് ജീവിക്കുക. ദൈവത്തിൻ്റെ ആ സ്നേഹം അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ഒരു സമയം നമുക്ക് നന്ദി പറഞ്ഞു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, നമ്മൾ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഈശോ ഉണ്ട്. ഈശോ നമ്മുടെ കൂടെ, ഈ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഗ്രൂപ്പിൽ ഈശോ ഉണ്ട്, ഈശോ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്കൊന്ന് സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ള ആ ഒരു സ്നേഹത്തെ, ആ ദൈവത്തെ ഓർത്തുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, യേശുവേ നന്ദി നന്ദി നന്ദി, ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാ സ്തുതിയും ബഹുത്വവും അങ്ങേക്ക് മാത്രം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ബഹുത്വം ബഹുത്വം ബഹുത്വം, അല്ലല്ലല്ല, യേശുവേ നന്ദി 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 നന്ദി, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Praise be to God. Hallelujah, 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 hallelujah. സ്തുതികൾ വാഴുന്നതിന് നന്ദി, മഹത മഹത മഹത. എൻ്റെ കൂടെയുള്ള എൻ്റെ ഈശോ, എൻ്റെ ഹൃത്തിൽ വാഴുന്ന എൻ്റെ ഈശോനെ നമുക്ക് ആരാധിക്കാം. അവനിലോട്ട് ഒന്നായി ലയിച്ചു തീരുവാനായി നമുക്ക് ആഗ്രഹിക്കാം.
എൻ്റെ ഹൃത്തിൽ വാഴുന്ന യേശുവേ, നമുക്ക് ആരാധിക്കാം. യേശുവേ, യേശുവേ.